കോൺഗ്രസ് നേതൃത്വത്തെ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വി എം സുധീരൻ ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത്. ചോദിച്ചു വാങ്ങിയ പ്രതിസന്ധി എന്നു തന്നെ ഇതിനെ പറയേണ്ടി വരും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കേരള ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമാണ് ഇത്തരമൊരവസ്ഥ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പാർട്ടി വേദിയിൽ വിമർശനമുന്നയിച്ച വി എൻ സുധീരനെ പരസ്യമായി അപമാനിക്കുന്ന നീക്കമാണ് ഈ രണ്ട് നേതാക്കളുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സ്പീക്കറായും എം പി ആയും കെ പി സി സി അധ്യക്ഷനായും പ്രവർത്തിച്ച മുതിർന്ന നേതാവായ സുധീരന് അത്തരമൊരു പരിഗണനയും കൊടുക്കാതെയാണ് സുധാകരനും ദീപാദാസ് മുൻഷിയും പെരുമാറിയിരിക്കുന്നത്. ഇതുതന്നെയാണ് സുധീരനെയും ചൊടിപ്പിച്ചിരുന്നത്. നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള വി എം സുധീരന്റെ പരസ്യ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെങ്കിലും അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ആരോഗ്യമൊന്നും തൽക്കാലം കോൺഗ്രസിനില്ല. ഉമ്മൻചാണ്ടി ഇല്ലാത്ത കോൺഗ്രസിൽ ജനങ്ങൾക്കിടയിൽ പൊതുസ്വീകാര്യനായി സുധീരനെ പുറത്തിറക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കഥയാണ് അതോടെ കഴിയുക. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയനായ സുധീരന് മികച്ച പ്രതിച്ഛായയാണ് കേരളത്തിലുള്ളത്. ഇക്കാര്യം സമനില തെറ്റിയവനെ പോലെ പെരുമാറുന്ന സുധാകരന് അറിയില്ലേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നത്. സുധാകരന്റെ നടപടിക്കെതിരെ മുതിർന്ന മാധ്യമപ്രവർത്തനായ സണ്ണിക്കുട്ടി എബ്രഹാം അടക്കം നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കെ പി സി സി യോഗത്തിൽ സുധീരൻ പറഞ്ഞത് ഗൌരവമുള്ള കാര്യമാണെന്നും ഇത് ആ നിലയിൽ കാണുന്നതിന് പകരം പരസ്യമായി അധിക്ഷേപിച്ചത് ശരിയായില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കുള്ളത്. ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന സുധീരന്റെ നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നത്. സെൻസിറ്റീവ് വിഷയമായതിനാൽ അവർ തൽക്കാലം അത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആര് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താലും അത് ലീഗ് രാഷ്ട്രീയത്തിലും വലിയ പൊട്ടിത്തെറിയാണ് സൃഷ്ടിക്കുക. അവസരം നോക്കിയുള്ള സമർത്ഥമായ രാഷ്ട്രീയ കരുനീക്കമാണ് ഇപ്പോൾ സുധീരൻ നടത്തിയിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചാണ് സുധീരൻ രംഗത്തു വന്നിരിക്കുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സുധാകരൻ താൻ പാർട്ടി വിട്ടെന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതാണ് സുധീരനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മറ്റേതൊരു കാര്യത്തെയും പോലെ സുധാകരന് ഇതും തിരുത്തേണ്ടി വരുമെന്നാണ് സുധീരൻ പറയുന്നത്. വി ഡി സതീശനും കെ സുധാകരനും ചുമതല ഏറ്റെടുത്തപ്പോൾ സ്വാഗതം ചെയ്തയാളാണ് താനെന്നും അന്നത്തെ വാർത്താക്കുറിപ്പും ഫേസ്ബുക്ക് പോസ്റ്റും നോക്കിയാൽ അക്കാര്യം മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമാകുമായിരുന്നുവെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗ്രൂപ്പിൽ തമ്മിലുള്ള മത്സരങ്ങളും ജയസാധ്യതയോ ജനസ്വീകാര്യതയോ നോക്കാതെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തന്നെ ദുഃഖിതനാക്കിയെങ്കിലും സുധാകരനിലൂടെയും സതീശനിലൂടെയും മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് സുധീരൻ പറയുന്നത്. സുധാകരനെ മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണമാണിത്. ഏകപക്ഷീയമായാണ് ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തന്റെ വിയോജന കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കാര്യവും സുധീരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പണ്ട് രണ്ട് ഗ്രൂപ്പിന്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ അതിലും കൂടുതൽ ഗ്രൂപ്പുകളുണ്ട്. ഈ പ്രവണതയ്ക്കെതിരെ താൻ ഹൈക്കമാൻഡിന് കത്തയച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ലെന്നും അങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചതെന്നുമാണ് സുധീരൻ പറയുന്നത്. ബി ജെ പിയുടേത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വമാണെന്നും എന്നാൽ അതുകൊണ്ട് ബി ജെ പിയുടെ തീവ്ര വർഗീയതയെ നേരിടാനാവില്ലെന്നും സുധീരൻ നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. ബി ജെ പിയുടെ വർഗീയതയെ നേരിടുന്നതിനുള്ള കോൺഗ്രസിന്റെ ചാഞ്ചാട്ടവും പതർച്ചയുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചതിൽ കാണുന്നതെന്ന് ഇടതുപക്ഷം ശക്തമായി ഉന്നയിക്കുന്ന ഒരാരോപണമാണ്. ലീഗിനും സമാന നിലപാടാണ് ഉള്ളത്. അത് തന്നെയാണ് സുധീരനും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടായിരുന്നുവെങ്കിൽ ആ ക്ഷണം കയ്യോടെ നിരാകരിക്കേണ്ടതായിരുന്നു എന്ന സുധീരന്റെ അഭിപ്രായം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മതന്യൂനപക്ഷങ്ങളിലും ശക്തമാണ്. ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന സുധീരന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടിനെയാണ് അവരും പിന്തുണയ്ക്കുന്നത്. സുധീരൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചിരുന്നു. ഗുരുതരമായ വിമർശനങ്ങളാണ് സുധീരൻ ഉയർത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയെ തന്നെ ഇളക്കുന്ന സുധീരന്റെ ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടിയെന്നാണ് കെ പി സി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും എം പി രാജേഷ് ചോദിച്ചിരുന്നത്. രാജേഷിനു പിന്നാലെ നിരവധി മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും ഇതേ ചോദ്യം തന്നെ ഉയർത്തി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണിത്. അച്ചടക്കം ലംഘിച്ചതിന് സുധീരനെതിരെ നടപടിയെടുക്കണമെന്നതാണ്
സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. എന്നാൽ ഇത്തരം നിലപാടുകൾ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾക്ക് യോജിപ്പില്ല. സുധീര വിരോധികളായ ഗ്രൂപ്പ് നേതാക്കൾ പോലും സുധീരൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന അഭിപ്രായക്കാരാണ്. ഇക്കാര്യത്തിൽ സുധീരനെതിരെ നടപടിയെടുത്താൽ പൊതുസമൂഹം എതിരാകുമെന്ന അഭിപ്രായമാണ് ഗ്രൂപ്പ് നേതാക്കൾക്കുള്ളത്. 20 കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ UDFന് ഇത്തവണ 15 സീറ്റെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗിനും പിന്നെ UDFൽ തുടരാൻ കഴിയുകയില്ല. ഗൗരവമായ സാഹചര്യമാണിത്. ഗ്രൂപ്പ് തർക്കത്തിനും സംഘടനാ ദൗർബല്യത്തിനും പുറമെ അയോധ്യ വിഷയം കൂടി തലയ്ക്ക് മുകളിൽ വന്നത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ സുധീരനും എരിതിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത്. UDFനെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണിത്. അതെന്തായാലും പറയാതെ വയ്യ.